ഹലോ കടൽമാച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് അറബിക്കടലിലാണ്. ഏകദേശം കൊല്ലത്തിന് പടിഞ്ഞാറ് മാറിയിട്ട് നല്ല ദൂരത്തിലാണ് കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇടുക്കിയിലെ കാഴ്ചകൾ കാണിച്ചുതരാം. ഇവിടെ മൊത്തം മീനാണ്, ഈ കാണുന്നത് മൊത്തം മീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾഫിൻസ് ആണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ ചാടുന്നുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂര പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് മീൻ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നൊരു ഇൻട്രോ ആണ്. അപ്പോഴത്തേക്ക് ഡോൾഫിൻസ് വരുന്നുണ്ടോ? മൊത്തം ഡോൾഫിൻസ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം ഇത് കവർ ചെയ്തിരിക്കുകയോ ഡോൾഫിൻസിനെ കൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേരച്ചൂര പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു മനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വള്ളത്തിനാണ് നമ്മൾ കൊല്ലം പോർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ വന്ന് ഏകദേശം രാത്രി 1 മണിയായപ്പോൾ നമ്മൾ കൊല്ലം പോർട്ടിൽ നിന്ന് വിട്ട് നമ്മൾ ഒരു 6 മണി 7 മണി സമയമായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി ഫിഷിങ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് മൊത്തം ഇവിടെ മൊത്തം ഡോൾഫിൻസ് ആണോ കാണുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പണി എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഡോൾഫിൻസ് ഉള്ളിടത്തായിരിക്കും ഈ പണി ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം ഈ ഡോൾഫിൻസിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ ഈ ചൂരയെന്ന് പറഞ്ഞിട്ട് കേരയും ചൂരയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഒരു 75 കിലോയ്ക്ക് അടുത്തുള്ള വലിയൊരു മീൻ കിട്ടിയിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇത് കണ്ടിട്ടാണ് ഈയൊക്കെ വെടാ ചടങ്ങണ്ടോ, രക്ഷയില്ല. അപ്പോഴത്തേക്ക് ആ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മനുച്ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ ഇവരുടെ പണിക്ക് വരാനായിട്ട് വന്നത്. വന്നപ്പോഴത്തേക്ക് ഇതങ്ങ് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗ് ആക്കുകയാണ് ഒരു കേരച്ചൂര പിടുത്തം. അപ്പോൾ നമുക്ക് കുറച്ച് കേരച്ചൂരയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പണിക്ക് പോകുന്ന വള്ളം. എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഞാൻ അവരുടെ ഫുഡും ഇവർ ഫുഡ് കഴിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട്. ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ചേട്ടാ വേണ്ട ഇവിടെ ഇത് കണ്ടോ, ഇവരുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ്. അത് ഈ ഒരു ചൂണ്ടയാണ് നമ്മൾ കേരച്ചൂരയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. ഈ ഒരു ലൂറാണ് നമ്മൾ ഇവിടെ കേരച്ചൂരയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. പുഷ്പെന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോഴത്തേക്ക് ഇതേ ലൂർ തിരിച്ചു വെച്ച് ഈ ഒരു ലൂറാണ് ഇടുന്നത്. ഇതേ ഇവിടെ ഒരാൾ ഇന്നുകൊണ്ട് ചൂണ്ട ഇടുന്നുണ്ട്. ബ്രോ എന്താണ് പേര്? പേര് പറയടോ. ഇത് ജെറൽ എന്ന് പറഞ്ഞിട്ട് ബ്രോ ആണ്. ഇപ്പോൾ ഇവരിടുന്നത് സത്യം പറഞ്ഞാൽ ചൂണ്ടയല്ല, നമ്മുടെ ആ ലൂറ് വെച്ചിട്ടുള്ളതല്ല ഇപ്പോൾ ഇവരിടുന്നത്. ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ ചെറിയ കിളിമീനാണ്. ഈ കിളിമീൻ കട്ട് ചെയ്തിട്ട് ഇരയായിട്ടാണ് ഇടുന്നത്. ഇതുവരെ നമുക്ക് കിട്ടിയ കേരച്ചൂരയും കാര്യങ്ങളുമാണിത്. ഇതൊരു എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ടല്ലേ. 10-15 എണ്ണം കിട്ടി. വലിയ കേരച്ചൂരയാണ് കേട്ടോ. അതായത് കണ്ടോ ഇത്രയും കിട്ടി. പിന്നെ ഇത് സാധാ ചൂരയാണ്. പിന്നെ ഇത് പാലാന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. ഇത്രയും മീനാണ് നമുക്ക് ഇതുവരെ കിട്ടിയത്. അപ്പോൾ ഈ മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന കുറച്ച് വിഷ്വൽസ് ആണ് ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ ബൂം. രക്ഷയില്ലാത്ത വിഷ്വൽസ് ആണ്. 1000 മീൻ കാണും. 1000 എണ്ണം ഇങ്ങനെ കടലിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ചാടി ചാടി പോവാണ്. അതിൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. കാരണം അതിൻ്റെ ഈ മീൻ ഇത്രയും ചാടുന്നതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വേണം നമുക്ക് വളച്ച് ഈ മീനിൻ്റെ അടിയിലായിരിക്കും ഈ കേരച്ചൂര ഓടുന്നത്. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓടുന്നത്. ഈ ഒരു പൊസിഷനിൽ നമ്മുടെ വള്ളവും നമ്മുടെ ഷാജി അണ്ണൻ്റെ വള്ളം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രാങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു എന്ന് പറഞ്ഞിട്ടൊരു ബ്രോയാണ് അത് ആ ഓടിക്കുന്ന ആൾ. അപ്പോൾ ഇത് നമ്മുടെ മനുബ്രോയുടെ വള്ളമാണ്. നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് 4 ചൂരയാണ് കേട്ടോ, 4 എണ്ണം. ഇവിടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ബ്രോ പിടിച്ചത് 4 എണ്ണം. ഈ ഹൈഫൈ കൊണ്ട് ബ്രോ ഏ. അപ്പോഴത്തേക്ക് ഇതേ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നേ ഉള്ളു കേട്ടാ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സേഫ് സോൺ പിടിച്ച് വിട്ടിരിക്കുകയാണ്. കാരണം കടലിലെ ഏറ്റവും ഡേഞ്ചറും കൂടെ ആയൊരു പണിയാണിത്. കാരണം നിങ്ങൾക്കറിയാത്തോണ്ടാണ് ഈ ചൂരയുടെ സൈസ് അനുസരിച്ച് തിരിച്ച് നമ്മുടെ ഇടുന്ന ടങ്കീസ് വലിക്കുന്നതിൻ്റെ ആ ഒരു നീളം നമുക്ക് പറയാൻ പറ്റത്തില്ല. തിരിച്ച് വലിക്കുന്ന പവർ അപ്പോൾ എന്ത് കയ്യിലോ കാലിലോ പുരുങ്ങി കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ എൻ്റെ പൊന്നെ മത്സരം നടക്കുകയാണ് മച്ചന്മാര്, മത്സരം കടല് കണ്ട. ഞാൻ മറ്റേ ലൈഫ് ഓഫ് പൈ സിനിമയിൽ മാത്രം ഇങ്ങനെ ഒരു രംഗം നിങ്ങൾ കണ്ടു കാണത്തോളൂ കേട്ടോ. നോക്കി നോക്ക് കണ്ട, മൊത്തം ഒരു കടല് മൊത്തം ഇങ്ങനെ തകർത്ത് വെച്ചോട്ട് ഓടുവാണ്. ആഹാ ഇവിടെ കിട്ടിയല്ലോ. Thank you.
ആദ്യത്തെ മീൻ കിട്ടി. ചെമ്പെടുത്തോ. എന്റെ പൊന്നു, ഇവിടെ നമ്മളെ മൊത്തം വളഞ്ഞ് ഡോൾഫിൻസ് കേട്ടോ. നമുക്ക് ഒരെണ്ണം നേരത്തെ കിട്ടിയത് ഇവിടെ കിടപ്പുണ്ട്. ആ പ്രതീക്ഷിക്കാത്തൊരു മുതലിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തോ സംഭവം അറിയോ, ഇവിടെ ക്യാമറ ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ചൂണ്ട തമ്മിൽ കുരുങ്ങി, ചൂണ്ട തമ്മിൽ കുരുങ്ങിയപ്പോൾ സ്ലോ ആക്കി നമ്മൾ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അടിച്ച സാധനമാണ് തൈ വരുന്നത്. പൊളപ്പ സാധനം, രക്ഷയില്ല. ഗൈസ് രക്ഷയില്ല, നോക്ക്. അപ്പൊ അച്ഛാമാര്, നമ്മളിത് ഇവിടെ മൊത്തം പന്നിയാണ്. അപ്പൊ ഈ മീൻ കിട്ടണമെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ കേരച്ചൂരയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ നമ്മള് ഈ പന്നിയുടെ താഴ് ഭാഗത്തായിരിക്കും ഈ മീൻ ഇങ്ങനെ റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ വള്ളം ഇതിന്റെ ഫ്രണ്ടിൽ ഓടിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എറിഞ്ഞു വിട്ടു കൊടുക്കണം. അതാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കാം. അതാണല്ലേ കിളി ഉണ്ടല്ലേ, കിളി കിളി മച്ചാനെ. പന്നി കാണണം, പന്നി ഉണ്ട് ഇവിടെ. മച്ചാൻ നമ്മള് പന്നി പന്നി എന്നാണ് കേട്ടോ ഡോൾഫിൻസ് എന്ന് പറയുന്നത്. മച്ചാന് ചാടണ്ട് ജസ്റ്റ് ഒരു ഇത് ചാട് ബ്രോ. എന്റെ പൊന്നളി ഇതാണ് സിറ്റുവേഷൻ, ചാട്. ആ ഓ എങ്ങനുണ്ട്. നമ്മളിത് നെയ്മീമേട്ടയ്ക്ക് പോയ വള്ളമാണ് കേട്ടോ ഷായി ചേട്ടൻ്റെ. അത് ഇത് മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. മച്ചന്മാരെ പേര് പറയടാ, പേര് പറയും. ആ അല്ല, എല്ലാവരുടെയും പേര് പറ. ഏ ഓക്കെ, അപ്പൊ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഷാജേണ്ട ഷാജേണ്ടന്റെ ഫാൻസാണ് പിള്ളേര്. ആ നമ്മുടെ സ്വന്തം മച്ചാനാണ്. അപ്പത്തേക്ക് ഇവിടെ ഒരു മീനൊന്നും ഇല്ല, അതുകൊണ്ടാ ഇവിടെ എല്ലാരും ഇവിടെ ഇങ്ങനെ കൂട്ടി. ഒരു ജസ്റ്റ് ഒരു മീറ്റപ്പ് നടത്താണ് കടലിൽ, എന്തൊക്കെ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കിക്കൊണ്ടേ. അപ്പം മനുഷ്യട്ടെന്ത് നമ്മുടെ സ്ഥലം ഇവിടെ ഇപ്പൊ ഉണ്ട്, നമ്മുടെ മീനും കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ചങ്കുകളാണ് എല്ലാവരും. അപ്പൊ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വെള്ളത്തിൽ ചാടി, നമ്മുടെ ഗോപ്രോ ഉണ്ട്, സെൽഫിയും വീഡിയോ എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. ബ്രോയ്ക്ക് വെള്ളത്തിനടി പോയിട്ട് ഇപ്പൊ വീഡിയോ എടുക്കണം. അപ്പൊ നമ്മളിത് നേരെ വീണ്ടും ചൂരയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. നമ്മുടെ സ്രാങ്ക് മനുഷ്യട്ടൻ വള്ളം എടുത്തു തുടങ്ങി. മറ്റേ മച്ചാന്മാർക്ക് ഇതുവരെ ഒരെണ്ണം പോലും കിട്ടിയില്ല. കൈ കാണിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പത്തേക്ക് വീണ്ടും നമ്മൾ അടുത്ത വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എന്താണല്ലേ, ഇനി പോയിട്ട് വീണ്ടും ചൂരയിടാൻ പോകല്ലേ, പൊളിക്കാൻ പോകല്ലേ.